ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഓൾസോ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഇന്ന് എല്ലാ കുഞ്ഞു മക്കൾക്കുള്ള സ്പെഷ്യൽ ഡേ കൂടിയാണ്. അപ്പോൾ അവരെ വിചാരിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാ? അപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുമ്പോൾ മനസ്സിലായി കാണുമോയെന്നറിയില്ല. എന്തായാലും ഞാൻ തന്നെ പറയാം, ഏത് കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ഐസ്ക്രീം. ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് വരാനുള്ള ടിപ്സും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ചിൽഡ്രൻസ് ഡേ ആയിട്ട് വീട്ടിൽ തന്നെ അമ്മമാർ ഉണ്ടാക്കി കൊടുക്കുക. സ്പെഷ്യലായിട്ട് വേറെ പ്രിസർവേറ്റീവ്സും ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ ശുദ്ധമായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു ഹാഫ് ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ടിന്ന് ഉണ്ടല്ലോ, അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് പ്ലസ് കുറച്ച് വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീം ഇത് ഓൾറെഡി സ്വീറ്റൻഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി സ്വീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര കണ്ടൻസ്ഡ് മിൽക്ക് മതിയാവും. ഷുഗർ ഇല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് നമ്മൾ വാങ്ങണ എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ടി വരും. ചിലപ്പോൾ നല്ല മധുരം വേണ്ടവർക്കേണ ചേർക്കേണ്ടി വരുള്ളൂ. എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം അത് തണുത്ത് വരണ സമയത്ത് എത്ര മധുരം ഉണ്ടെങ്കിലും കുറച്ച് മധുരം കമ്മിയായ പോലെ ഉണ്ടാവും. ഈ പിന്നെ ഇത് മെയിൻ ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഐറ്റം വെച്ചിട്ടുള്ള ഐസ്ക്രീമാണ്. അത് വാനില അല്ല, ചോക്ലേറ്റ് അല്ല. ചോക്ലേറ്റിൻ്റെ വേറൊരു വകഭേദമാണ് കേട്ടോ. എന്താ അറിയോ, ന്യൂട്രേല. ന്യൂട്രേല പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടില്ലേ? അപ്പം ഇത് ഇട്ടിട്ടാണ്. അപ്പം ഇതിൽ ഓൾറെഡി സ്വീറ്റ് ഉള്ളതായ കാരണം കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഒന്ന് കമ്മിയാക്കിയിട്ടാണ് ഇട്ടിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇത് ഇട്ടിട്ടും സ്വീറ്റ് കമ്മിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചേർക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ ഇതിൽ വല്ലാതെ ചേർക്കുന്നില്ല. എന്താ വെച്ചാൽ ഇതും ഇടുന്നുണ്ട്, കണ്ടൻസ്ഡ് മിൽക്കും ഉണ്ട്. അപ്പോൾ ഒരു ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. 1/2 കപ്പും ഫുള്ളായിട്ട് ഇടുന്നില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഇതിലേക്കാക്കി ഇനി വേണമെങ്കിൽ നമുക്ക് അപ്പം ചേർക്കാം. ഓക്കെ, മധുരം കൂടണ്ട വെച്ചിട്ടാണ് ഞാൻ ക്രീമൊക്കെ ഒന്ന് കമ്മിയാക്കിയത്. അപ്പം ഞാനത് 1 കപ്പ് അളവിലാണ്, ഇത് 1 കപ്പ് പറഞ്ഞാൽ 250 മില്ലിയുടെ കപ്പാണ്. ഇതിൻ്റെ അളവിലുള്ള ക്രീമിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയണത്. ഓക്കെ, അപ്പം ഞാൻ ഈ ബീറ്റർ ശരിയാക്കുന്നുണ്ട്. ഇനി ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാലും മതി. ഇത് നമ്മൾ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീം പോലെ നല്ല സ്റ്റിഫായിട്ടൊന്നും പതപ്പിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. മിക്സിയുടെ ജാറിലൂടാം. ബീറ്ററിൽ എത്രത്തോളം ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആവണം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അതൊന്ന് നോക്കാം, നമുക്ക് ബീറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ തന്നെ ആയിരിക്കണം കേട്ടോ, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലായിരിക്കണം. തണുപ്പ് വേണം, അപ്പോഴാണ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറുകി വരുന്നത്. ക്രീം അപ്പൊ ദാ ഈ ഒരു കൺസിസ്റ്റൻസി ലൂസ്ന്ന് പോയിട്ട് കണ്ടോ, ഒരു ഫ്ലോയിങ് റിബൺ കൺസിസ്റ്റൻസി. ഇങ്ങനെ ഈ ഒരു തിക്നെസ്സേ വേണ്ടുള്ളൂ. ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് വരാനുള്ള ടിപ്സും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി നോക്കിക്കോളൂ. ഇതാണ് വേണ്ടത്. അങ്ങനെ വെക്കുമ്പോൾ കണ്ടില്ലേ, റിബൺ പോലെ വരുന്നത്. ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആവണം. അപ്പോൾ ഇതിനി നമുക്ക് ഒരു അടപ്പുള്ള ഒരു ഗ്ലാസ് ട്രേയോ പരന്ന ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കാം. അപ്പം ഇത് മിനിമം 8 അവേഴ്സ് ആണ് വെക്കേണ്ടത്. അപ്പോൾ 1 അവറിന് ശേഷം നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് വല്ല ഫില്ലിങ് വല്ലതും ഇടണമെങ്കിൽ ചോക്ലേറ്റ്സോ, അപ്പം ഇതിൽ ഇത് പ്ലെയിൻ അല്ലേ, ചോക്ലേറ്റ്സോ വല്ലതും ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഇടുകയാണെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഒന്നും കൂടി പിന്നെയും വെക്കണം. അപ്പോൾ
മൊത്തം 8 hours മിനിമം വേണം സെറ്റ് ആവാൻ. അതിന് ശേഷം ഐസ്ക്രീം ആയിട്ട് നമുക്ക് സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ഡേ, അതായത് ചിൽഡ്രൻസ് ഡേ ആണെന്ന് അവരെല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും. വീട്ടിൽ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ പ്രിസർവേറ്റീവ്സും വേറെ സാധനങ്ങളും ഒന്നും ഇടുന്നില്ല നമ്മൾ. അത് അത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ, വിപ്പിംഗ് ക്രീം, ന്യൂട്രേല, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് അവർക്ക് ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, അവർക്കും ഒരു ഹാപ്പി, ഓ ഇത് അമ്മ ഉണ്ടാക്കി തന്നതാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് മതി, ബീറ്റിംഗ് മതി. ഇനി ഇത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്കിത് ഫുള്ള് ഇതിലേക്ക് വടിച്ചെടുക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓവർനൈറ്റ് വെക്കിയച്ചാൽ പിറ്റേ ദിവസത്തേക്കൊക്കെ സുഖമായിട്ട് നമുക്ക് കഴിക്കാനാവും. ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഫുള്ളായിട്ട് ഈ ഗ്ലാസ് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ബബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് വരെ ഇത് ഞാൻ ഫ്രീസറിലേക്കാണ് വെക്കണം. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് അടിയിലൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങനെ എന്താ പറയുക, ഹാർഡായി വരുമ്പോൾ ഞാൻ പിന്നെയും എടുത്തതിന് ശേഷം ഒന്ന് നമ്മുടെ സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്നും കൂടി ഇളക്കി വെക്കും. അപ്പം ഇതൊന്ന് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ ഹാർഡാവാതെ ഒന്നും കൂടി സോഫ്റ്റൻ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്നാണ്. അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഫില്ലിങ്. ഫില്ലിങ് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് കാഷ്യൂനട്ട്, ബദാം ഒക്കെ ചോപ്പ് ചെയ്ത് അതിടാം. ഇപ്പം ഞാനിത് ന്യൂട്രേലയുടെ ഇതാവുകൊണ്ട് ന്യൂട്രേലയുടെ കുറച്ച് അവിടെ ഇവിടെ ഇട്ട് അതിൻ്റെ ന്യൂട്രേല ക്രീമും അവിടെ ഇവിടെ ഇട്ട് ഇട്ടിട്ട് ഇളക്കാനും, പിന്നെ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഉണ്ട് അതും ഇടാനാണ്. അപ്പം ഞാനത് ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് 1 hour വേണ്ടി ഞാൻ എന്താ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ അടപ്പ് വേണം, അതായത് ലൂസ് ആവരുത്, അങ്ങനത്തെ ഒരു അടപ്പ് ഇട്ടിട്ട് വേണച്ചാൽ അതിൻ്റെ മുകളിലൊരു സിൽവർ ഫോയിലോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ. അപ്പം ഇപ്പം ഞാൻ അങ്ങനെ വെക്കണം. ഇപ്പോൾ 1 hour വേണ്ടി, 1.5 മണിക്കൂറാണ് ഞാൻ വെക്കണം. അപ്പോൾ അലാറോ എന്തെങ്കിലും വെക്കുക, എന്നിട്ട് ഇത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കണ്ടേ. അതാ ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് ഒരു 1.5 hour ഇതിലിരിക്കട്ടെ. ഇതിന് ശേഷം എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സ് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഇതൊരു 1.5 hour വെച്ചിട്ട് എടുത്തിട്ടുണ്ട്, തുറന്നു. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച പോലെ അല്ല, കുറച്ച് ഹാർഡായി കണ്ടോ, ഫ്ലോയിങ് കൺസിസ്റ്റൻസിന്ന് മാറി, ഒന്ന് ഹാർഡായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് എന്താ ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇടുന്നുണ്ട് കേട്ടോ അതിൽ. ഇത് അവിടെ അവിടെ ഇങ്ങനെ നമുക്ക് വായിൽ കടിക്കാൻ കിട്ടിയ നല്ല ടേസ്റ്റ് ഐസ്ക്രീം കഴിക്കുമ്പോൾ. നല്ലോണം ഇടുന്നുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അടി വരെ. അരിക്കൊക്കെ അങ്ങനെ ഒരു ഐസ് പോലെ ആയിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് ഇളക്കാം. തന്നെ ഹാർഡാവാൻ തുടങ്ങിയിട്ടോ. ഇനി ഇതിലേക്ക് ന്യൂട്രേല ഐസ്ക്രീം അല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണറിയോ, ഈ ന്യൂട്രേല ഉണ്ടല്ലോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലായിടത്തേക്കും ആവില്ല. അപ്പം അത് ജസ്റ്റ് ഞാൻ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇട്ടിട്ടൊന്ന് മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണ്ടേ. അതിന് ശേഷമാണ് ഇതിൽ ഒഴിക്കണത്. ഇതിപ്പോൾ അങ്ങനെ ജാമ് പോലെ തിക്കാണ്, അപ്പോൾ ഇതിൽ മിക്സ് ആവില്ല. അപ്പം ഞാൻ കുറച്ചൊന്ന് ഇത് മെൽറ്റ് ചെയ്തെടുക്കട്ടെ. ഞാൻ ഇത് ഓവനിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണ്ട കുറച്ച്.
അപ്പോൾ അതായത് കുറച്ച് ലൂസായി കേട്ടോ. ഇത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചോക്ലേറ്റ് ക്രീം പോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ഇത് ഇളക്കാൻ പോകുന്നില്ല. ഇനി നമ്മൾ 8 hours പറയണത്. ഇതിലിപ്പോൾ 1 hour 1.5 hours വെച്ചിട്ട് ഞാൻ എടുത്തു. പിന്നെ ഓരോ ഫ്രിഡ്ജിൻ്റെ തണുപ്പിനനുസരിച്ചിട്ടും ഇരിക്കുകയെ. അപ്പോൾ മിനിമം 8 hours എങ്കിലും നമ്മൾ വെക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് സിഗ്സാക്ക് ആക്കിയിട്ടൊരു ഒരു ഇതും ആവും, എന്താ പറയുക, ഡിസൈനും പോലെയാവും ചോക്ലേറ്റിൻ്റെ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഞാൻ ഇടുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു കഴിക്കാൻ നമുക്കൊരു ലുക്ക് വേണ്ടേ. അപ്പം അതിന് ഇത്ര മതി. ഇതേപോലെ ഇളക്കാതെ നമുക്ക് അടച്ച് മിനിമം 8 hours. പിന്നെ അവരവരുടെ ഫ്രിഡ്ജിൻ്റെ കൂൾനെസ് അനുസരിച്ചിട്ട് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും 8 hours കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഇനി വീണ്ടും ഇത് ഫ്രീസറിലേക്ക് വെക്കുകയാണേ. അപ്പോൾ ഇതാ 8 hours ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് ഉണ്ടോ. വാവ്. അപ്പം ഞാനൊരു സ്കൂപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഐസ്ക്രീം സ്കൂപ്പ്. ഇത് വേണച്ചാൽ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണച്ചാൽ എടുക്കാം, വല്ലാതെ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് എടുത്തു നോക്കാം. നല്ല ക്രീമായിട്ട് വരുന്നുണ്ട് കണ്ട. ഇവിടെ ഒരു പാത്രത്തിലേക്കിടാം. നല്ല സ്കൂപ്പായിട്ട് കണ്ടോ, നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രീമായിട്ടുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ്. ഇനി അഥവാ കുറച്ച് ടൈറ്റ് ആയി എന്നുണ്ടെങ്കിൽ ഈ സ്കൂപ്പ് ജസ്റ്റ് ഒരു ചൂടുവെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് എടുത്താൽ മതി കേട്ടോ, കിട്ടും. അപ്പം ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ചോക്ലേറ്റ് ചിപ്സൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടിട്ടുണ്ട്. അപ്പോൾ വേണച്ചതിൽ നിങ്ങൾക്ക് ബദാമിൻ്റെയും കാഷ്യൂനട്ടിൻ്റെ ഒക്കെ കുറച്ച് ക്രഷ് ചെയ്തിട്ടൊക്കെ ഇടാം കേട്ടോ. ഇവിടെ ഞാൻ ചോക്ലേറ്റ് ചിപ്സ് മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഇന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ഒരു കിഡിലൻ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.